സ്വപ്നങ്ങളിൽ നിന്ന്, പ്രതീക്ഷകളിൽ നിന്ന്, സമയസൂചി പോലും അറിയാതെ ഒരു വീഴ്ച. ജീവിതയാത്രയിൽ ഏതോ ഒരു വഴിത്തിരിവിൽ വച്ച് മനുഷ്യന് അവനവന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നെയൊക്കെ വിധിയുടെ കൈപ്പിടിയിൽ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. എന്നാൽ ഈ മിഥ്യയെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട് വീഴ്ചകളെ തോൽപ്പിച്ച് മുന്നേറുന്ന ചിലരുണ്ട്. ഇത് വേലായുധൻ. 4 വർഷം മുൻപ് തിരൂരിൽ വെച്ച് വിറകുവെട്ടാൻ കയറിയ മരത്തിൽ നിന്നും വീണതു മുതൽ കൊടുമുണ്ടയിലെ ഈ വീടിന്റെ താങ്ങായിരുന്ന ആൾ ഇന്ന് ഈ വീടിന്റെ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും തണലിലാണ്. എന്തിനും ഒരു വെളിപ്പാടകലെ ഭാര്യ കൂടെയുണ്ട്. സമയത്ത് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും വേണ്ട ചികിത്സ നൽകാതെ വീണ്ടും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ധർമ്മപാലകരായതിന്റെ ഇര കൂടിയായിരുന്നു വേലായുധൻ. ഇവരെ കുത്തിയിട്ട് ആ മുറിണ്ടായിരുന്നു. ആ മുറി ഉണങ്ങാനും തന്നെ കുറച്ച് കുണ്ടുള്ള മുറിയും അതിലാണ് അങ്ങനെ മലിനെ കിടക്കും. പിന്നെ ചോറൊക്കെ ഇങ്ങനെ വായിൽ തൊഴിച്ചത് കഴിഞ്ഞു. പിന്നെ അവരിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാം, നാളെ ചെയ്യും, മറ്റന്നു ചെയ്യും. ഒരു മാസം കഴിഞ്ഞു അതിൻ്റെ ചികിത്സ ഇല്ലാതായി. ഏറ്റവും മോശമായി ആള് മെഡിക്കൽ കോളേജ് അങ്ങനെ ആക്കിയത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ സ്നേഹ പരിചരണത്തെയും ചുറ്റുപാടുകളുടെ സഹായത്തെയും പറ്റി അദ്ദേഹം വാചാലനായി. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, തുമലിൽ ജീവിത ഭാരം, തുമലിൽ ജീവിത ഭാരം, വഴിയറിയാതെ മുടങ്ങി നടക്കും വിധിയുടെ വെടി മൃഗങ്ങൾ, നമ്മൾ വിധിയുടെ വെടി മൃഗങ്ങൾ. വിധിയുടെ ബലിമൃഗമെന്ന് തിരിച്ചറിയുമ്പോഴും ദൈവത്തിനോട് ഒരു പരാതിയുമില്ലാതെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ലാഘവത്തോടെ നേരിട്ട് എല്ലാം ഈശ്വരനെ സമർപ്പിച്ച് ഉള്ളു നിറഞ്ഞായിരുന്നു ആ ചിരി. കൊപ്പം കരിങ്ങനാട് സ്വദേശിയായ രാമചന്ദ്രനാണിത്. 46 വയസ്സുള്ള ഇദ്ദേഹം ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തിന്റെ നാഥനാണ്. 2012 ഡിസംബറിൽ ക്ഷണിക്കാതെ വന്ന ഒരു ദിനം കൗങ്ങിന് മുകളിൽ നിന്ന് കൈത്തളപ്പ് പൊട്ടി താഴെ വീഴുമ്പോൾ ഇനിയുള്ള ജീവിതം വീൽചെയറിലാകുമെന്ന് അദ്ദേഹം കരുതിയില്ല. വ്രതശുദ്ധിയോടെ മല കയറി വന്ന 3-ാം പക്കം ദൈവം തനിക്ക് കാത്തുവെച്ച ദുരന്തം രാമചന്ദ്രന്റെ ഈശ്വര വിശ്വാസത്തിൽ വെള്ളം ചേർത്തു. പക്ഷേ ഏറെക്കാലമായി കൂടപ്പിറപ്പായ മദ്യപാനശീലം ഉപേക്ഷിക്കാൻ ഈ വീഴ്ച കാരണമായി. 15 ദിവസത്തോളം ചികിത്സ ലഭിക്കാതെ ആസ്പത്രിയിൽ കിടന്ന രാമചന്ദ്രന് തനിക്ക് അർഹമായ പരിചരണം ലഭിക്കാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനിൽ നിന്ന് അടിക്കുന്ന ഡോക്ടർക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നു. ഇദ്ദേഹത്തെ വോട്ടിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കാറിൽ കൊണ്ടുപോകുന്ന ജനപ്രതിനിധികളോട് രാമചന്ദ്രന് ഒരപേക്ഷയുണ്ട്. തിരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോൾ നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നുകളയുന്ന ആ സ്വപ്നം ഒരു സ്കൂട്ടറാണ്. ഓസ്ട്രേലിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ലോകകപ്പ് നടന്ന ദിവസം ക്രിക്കറ്റ് പ്രേമിയായ ബഷീറിന് മറക്കാനാകില്ല.
ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ പ്ലാവിൽ കയറിയ ബഷീർ പിടിവിട്ട് താഴെ വീണു. 16 വർഷമായി തളർന്ന അവസ്ഥയിലാണ്. ഇളയ സഹോദരന്റെ കുടുംബത്തോടൊപ്പം തറവാട്ടു വീട്ടിൽ കഴിയുന്ന ബഷീർ വിവാഹിതനാണ്. അലോപ്പതിയും ആയുർവേദവും ഉഴിച്ചിലും ഒക്കെ പരീക്ഷിച്ചിട്ടുള്ള ബഷീർ അലക്കുപൊടി നിർമ്മാണത്തിൽ വ്യാപൃതനാണ്. ഇപ്പോൾ പതിനഞ്ചാം വയസ്സിലെ മരം കയറി പെൺകുട്ടിയുടെ കുസൃതി സുലേഖയെ വീഴ്ത്തിയത് ഒരു ആഘാതത്തിലേക്കാണെങ്കിലും ഈ 24 വർഷത്തിനകം തന്റെ ലോകത്തെ സന്തോഷങ്ങളിൽ സംതൃപ്തയാണ് സുലേഖ. കുടുംബത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയിൽ കളിക്കൂട്ടുകാരിയുടെ ഇന്നും തുടരുന്ന സ്നേഹ സാമീപ്യത്തിൽ സന്തുഷ്ടയാണെന്ന് ആ മുഖം പറയുന്നു. നിന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്താ തോന്നുന്നത്. എനിക്ക് കൂടുതൽ പിന്നെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനൊരു നമ്മളൊക്കെ ഒരു കാര്യം ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ് എൻ്റെ കൂട്ടുകാർ ചെയ്തു തരാറുണ്ട്. ട്യൂഷൻ എടുക്കലും മറ്റുമായി തന്റേതായ വഴി കണ്ടെത്തുകയും യാത്രകളിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവരുടെ മുഖത്ത് ചിരി പടർത്തുന്നതിലും സുലേഖ സദാസമയം ശ്രദ്ധ പുലർത്തുന്നു. പത്താം ക്ലാസ് കഴിഞ്ഞ് പനയിൽ കയറി തുടങ്ങിയ കാലം പിടിവിട്ട് താഴെ വീഴവേ ഇല്ലാതായത് ഒരു കൗമാരക്കാരന്റെ സ്വപ്നങ്ങളായിരുന്നു. 18 വയസ്സിലെ അന്ധാളിപ്പിൽ നിന്നും ഈ 38 വയസ്സിൽ തന്റേതായ ലോകത്തിൽ സംതൃപ്തനായി ജീവിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ. മരുദൂരിലെ ഈ വീട്ടിൽ അമ്മയുടെ അഭാവത്തിൽ താങ്ങായി അച്ഛനും ചേച്ചിയുമാണ് കൂടെ. സംഭവിച്ച് 10 ക്ലാസ് പഠിക്കുമ്പോഴാണ് വല്ലായ്മകളിൽ ഈ കൂട്ടുകാരനെ തനിച്ചാക്കാതെ വൈകുന്നേരങ്ങളിൽ വർത്തമാനവും ചെസ് കളിയുമായി തന്റെ അരികിലെത്തുകയും സിനിമയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഉണ്ണികൃഷ്ണന്റെ നേരങ്ങളെ സജീവമാക്കുന്നത്. അബൂബക്കറിന് പരാതികളില്ല. 18 വയസ്സിൽ വീടിന് മുകളിൽ നിന്ന് വീണ് നട്ടെല്ല് പൊട്ടിയ അബൂബക്കർ ഭാര്യയോടും രണ്ട് കുട്ടികളോടുമൊത്ത് ഒറ്റമുറി വീട്ടിലാണ് കഴിയുന്നത്. ആമയൂർ പുതിയ റോട്ടിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന വീടിന്റെ പണി പാതി വഴിയിലാണ്. ജീവിതത്തെ വീൽചെയറിലാക്കിയ വിധിയുടെ ക്രൂരത ഇദ്ദേഹത്തെ തീർത്തും നിർവികാരനാക്കി മാറ്റിയിരിക്കുന്നു. നാലു വർഷം മുമ്പ് തെങ്ങിൽ നിന്നുണ്ടായ വീഴ്ച മുഹമ്മദ് ഷാജിയുടെ കുടുംബത്തെ വലിയ നിസ്സഹായതയിലേക്കാണ് എത്തിച്ചത്. ഈ 39 വയസ്സിൽ
ആമയൂരിലെ പുറംപോക്ക് സ്ഥലത്തെ വീട്ടിൽ ഭാര്യയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏകസഹായം അങ്ങാടിപ്പുറത്തുള്ള ഷാജിയുടെ സുഹൃത്തുക്കളാണ്. ഈ വീടിന്റെ ചുമരുകൾക്കപ്പുറത്തേക്ക് ഈ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങാനും തന്റേതായ ഒരു വരുമാന മാർഗം കണ്ടെത്താനും ഒരു ടൂവീലറെങ്കിലും ലഭിക്കുക എന്നത് ഈ കുടുംബത്തിന്റെ നില മെച്ചപ്പെടുത്താനായേക്കും. രണ്ട് കാലിലും രണ്ട് കൈയിലും നോക്കിയിരുന്നു, കാലിലും നോക്കിയിരുന്നു. അതിനുള്ള പ്രശ്നങ്ങളാണ്, നിങ്ങളുടെ അപകടങ്ങൾ ആക്സിഡന്റ് പറ്റുന്ന ടൈമിൽ ആദ്യം അത് തൂക്കിയ കയ്യിലും കാലിലും. നമ്മളെ വണ്ടിയൊക്കെ എടുത്തേക്കുന്ന ടൈമില് ബോധം വന്ന ടൈമില് നമ്മളെ രണ്ട് കക്ഷത്തും ആള് പിടിച്ചിക്കണം, കാലും പിടിച്ചു നടുവീട് കിടക്കുക. എല്ലാവരാണ് വണ്ടി എടുത്തേക്കുന്നത്. പിന്നെ ആദ്യം എടുത്തൊരു സ്റ്റാറ്റസ് ബോ കാറുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് വെച്ച്. അപ്പം അതിൽ എൻ്റെ കടത്താൻ സാധിക്കില്ല. അപ്പോൾ തൊട്ടപ്പുറത്തിന് ആംബുലൻസ് ഉണ്ട്. പിന്നെ അതിൽ 10 സെക്കൻഡ് ആംബുലൻസ്. പിന്നെ അത് വണ്ടിയിൽ കടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ 10 സെക്കൻഡ് ആംബുലൻസ് വന്നിട്ട് ആംബുലൻസ് പോകും. ഓപ്പറേഷൻ ചെയ്യാൻ വലിയ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടേക്കും. പ്രതിബന്ധങ്ങളിലും പരിമിതികളിലും പുഞ്ചിരിയുടെ ഇത്തിരി വട്ടം സൂക്ഷിച്ച് ജീവിതത്തിന്റെ പ്രതീക്ഷ നിലനിർത്തുന്നു ഇവിടെ ഇദ്ദേഹം. ഏഴ് സഹോദരിമാരും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ. 3 വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടം പണിക്കിടയിലുള്ള വീഴ്ചയിൽ നട്ടെല്ല് പൊട്ടിയ സംഭവം ഉണ്ണികൃഷ്ണന്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു. ഇപ്പോൾ അല്പം പ്രസന്നഭാവവും പ്രശ്നങ്ങളെ വെല്ലുന്ന ചിരിയുമായി പട്ടാമ്പി ആലിക്കപ്പറമ്പിലുള്ള ഈ വീട്ടിൽ അമ്മയ്ക്കൊപ്പം ഉണ്ണികൃഷ്ണൻ ജീവിതയാത്ര തുടരുന്നു. ഒരു സ്വയം വരുമാനത്തിനും കുടുംബ സംരക്ഷണത്തിനും ഉണ്ണികൃഷ്ണന് ഇരുചക്രവാഹനം വളരെ അത്യാവശ്യമാണ്. പട്ടാമ്പി കലാലയത്തിലെ ഈ പൂർവ്വ വിദ്യാർത്ഥിക്ക് ഞാവൽപ്പഴത്തിന്റെ മധുരം ഒരു ദുസ്വപ്നമാണ്. ഞാവൽമരത്തിന് മുകളിൽ നിന്ന് വീണ് ഫൈസൽ സ്പൈനൽ കോഡ് ഇഞ്ചുറിയെ തുടർന്ന് 20 വർഷങ്ങളായി കിടപ്പിലാണ്. ജീവിതം വഴിമുട്ടിയെന്ന് കരുതിയപ്പോൾ ഗുരുകൃപയെന്നോണം ആത്മവിശ്വാസത്തിന്റെ അക്ഷയഖനി തിരിനീട്ടി. ഒപ്പം തണലായി ഉപ്പയും ഉമ്മയും കൂട്ടുകാരും. ഫൈസൽ ബാബു ജീവിത പാഠശാലയിൽ പുസ്തകങ്ങളെ ഗുരുക്കന്മാരാക്കി അധ്യയനം തുടരുകയാണ്. അധ്യാപകനാകാനുള്ള തന്റെ മോഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം നിവർത്തിക്കുന്നുണ്ട്. ഫൈസലിനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ആരും അദ്ദേഹത്തിന്റെ വാക്ചാതുരി മറക്കില്ല. പുസ്തകങ്ങളുടെ ഈ ഉറ്റ തോഴനെ കണ്ടു മടങ്ങുന്നവർ ഹൃദയത്തിൽ പകർന്നു കിട്ടിയ പുതു വെളിച്ചം അറിയുന്നു. സമയം നമ്മൾ അത് നന്നായി വിനിയോഗിക്കുക. കാരണം നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, അവരൊപ്പം കുറച്ച് സമയം നമുക്ക് ചിലവാക്കാം. ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരു ഓട്ടത്തിൻ്റെ തിരയിടയിലും അതൊക്കെ ഒഴിവാക്കി നമ്മൾ നമ്മുടേതായി, ഞാൻ പറഞ്ഞില്ലേ, നിസ്സാര വസ്തുക്കളുടെ പിന്നാലെ നമ്മൾ ഓടും. ആ ഒരു ഒരു വേടുണ്ടല്ലോ, എൻജോയ് ദ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. ഫോർ വൺ ഡേ വെൻ വി ലുക്ക് ബാക്ക് വി ക്യാൻ റിയലൈസ് ദോസ് വെർ ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ അവർ ലൈഫ്. നിസ്സാരമായി ചെറിയ ചെറിയ കാര്യങ്ങളിൽ എൻജോയ് ചെയ്യുക. നമ്മൾ അത് ചെയ്യുന്നില്ല. നമ്മൾ വലിയ വലിയ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞ് തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും നല്ല നിമിഷങ്ങളിൽ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഉണ്ടായിരുന്ന സമയം
നമ്മളെ ഈ വെയിറ്റ് ചെയ്ത വലിയ വലിയ സന്തോഷങ്ങൾക്ക് വെയിറ്റ് ചെയ്തത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എത്താനും സാധ്യതയില്ല. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക. നമ്മൾ ടൈം കുറച്ച് സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നമ്മളിലേക്ക് മാത്രമല്ലാണ്ട് മറ്റുള്ളവരെ കൂടി ഒന്ന് നോക്കുക. ചിലപ്പോൾ ഒരാൾക്ക് നമ്മുടെ കൈകൾ ഒന്ന് പിടിക്കേണ്ട സാരമില്ല എന്നൊരു വാക്ക് മതിയോ ഒരു ജീവിതം തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ ഞാനും ഒപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യം മതിയോ? എൻ്റെ ഭാഗ്യം എൻ്റെ അവൾക്ക് ഒരുപാട് കൈകളെ എൻ്റെ ഉണ്ടായിരുന്നു, ഒരുപാട് തലോടലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ആ ഒരു ഭാഗ്യം ഒന്ന് ചെന്ന് നമ്മളൊന്ന് നമ്മളൊപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തുന്നത് അത് അത്ര വലിയ ചിലവുള്ളതോ ഒന്നുമല്ല. കുറച്ച് മനസ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല. ഇവരും നമുക്കിടയിൽ ജീവിക്കുന്നവർ, ഒരു കാലത്ത് ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയവർ, ഒരു നിമിഷത്തിൻ്റെ ദൗർഭാഗ്യത്തിൽ പകച്ചുപോയവർ, നിസ്സഹായതയുടെ ചുമരുകൾക്കുള്ളിൽ നിന്നും അവർ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരു പക്ഷേ നിറമേകാൻ നമുക്കായേക്കാം. നമുക്ക് ഒന്നായി കൈകോർക്കാം ഇവർക്ക് നഷ്ടപ്പെട്ട ചിലതെങ്കിലും തിരിച്ചു പിടിക്കാൻ, ഈ തുറന്ന ലോകത്തിലെ പുതിയ വഴികളിലേക്ക് അവരെയും കൈപിടിച്ചു നടത്താൻ നമുക്ക് ഒരു കൈത്താങ്ങാവാം. ജീവിതം നമുക്ക് പല വേഷങ്ങൾ തരുന്നു. കടും ചായങ്ങൾ അണിഞ്ഞ് വർണ്ണാഭമായ ഉടയാടകളിൽ അരങ്ങു തകർക്കുമ്പോൾ രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ കാലം കടന്നുവരുന്നു. എന്നാൽ അവനറിയില്ല, നിറമിത്തിരി മങ്ങിയാലും ചുവടിൻ്റെ ചടുലത തെല്ല് കുറഞ്ഞാലും തിരശ്ശീല വീഴും വരെ ധീരനായ മനുഷ്യൻ നടനം തുടർന്നുകൊണ്ടേയിരിക്കും. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേടിടും. ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേടിടും.